കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിനെയാണ് ഗ്യാരണ്ടി ഉള്ളത്? ബി ജെ പിയിൽ പോകില്ലെന്ന് ഉറപ്പുള്ള ഏതാളുകളുണ്ട്? ശബരിനാഥൻ ആലപ്പുഴയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ ആൻഡ്രോ ആന്റണിക്ക് വേണ്ടി പോകുമോ ഒന്ന് പറഞ്ഞാട്ടെ. ശബരിനാഥന് പത്തനംതിട്ട അത്യാവശ്യം സൗഹൃദങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉള്ളതാണല്ലോ. ശബരിനാഥൻ അവിടെ ആർക്ക് വേണ്ടി പോകും? ഇനി എ കെ ആന്റണി ആർക്ക് വേണ്ടി പ്രചരണം നടത്തും? മഹാനായ ജി കാർത്തികേയന്റെ യശസ്വിനായ ജി കാർത്തികേയന്റെ മകൻ അരുവിക്കരയിൽ മത്സരിച്ചപ്പോൾ എ കെ ആന്റണി അവിടെ പ്രചരണത്തിന് വന്നിട്ടുണ്ട്. എന്റെ ചോദ്യം, എ കെ ആന്റണിയുടെ മകൻ മത്സരിക്കുന്നിടത്ത് അതേ ശബരിനാഥൻ പ്രചരണത്തിന് പോകുമോ എന്നുള്ളതാണ് യുക്തിസഹമായ ചോദ്യമല്ലേ? ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച പാർലമെന്ററി ഓൺ ഫ്ലോർ പെർഫോമൻസ് നടത്തിയിട്ടുള്ള എം പിമാർ കേരളത്തിലെ എം പിമാരാണ്. എം പിമാരുടെ പെർഫോമൻസ്, ഞാനും ശബരിയും വോട്ടുള്ളത് എനിക്ക് ശബരിക്കും ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ആഫീസിലാണ്. ആറ്റിങ്ങലിലെ കോൺഗ്രസിന്റെ എം പി സ്വകാര്യ ബില്ലുകൾ ഒന്ന് കയറാമോ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ സൈറ്റിലേക്ക്? ശബരി തന്നെ ഒന്ന് കയറി 5 വർഷത്തിനകം അവതരിപ്പിച്ച ആറ്റിങ്ങലിലെ കോൺഗ്രസിന്റെ എം പി അവതരിപ്പിച്ച സ്വകാര്യ ബില്ലുകളുടെ എണ്ണം 0 0 ഒരൊറ്റ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ സ്വകാര്യ ബില്ല്. പാർലമെന്റിലെ പെർഫോമൻസിനെ കുറിച്ച് പറയാണ് പോട്ടെ. മലയാള മനോരമ പത്രത്തിൽ വന്നൊരു വാർത്ത മറന്നുപോയോ നിഷ? സോണിയാഗാന്ധി കോൺഗ്രസ് എം പിമാരുടെ യോഗം വിളിച്ചു, എന്നിട്ട് ചോദിച്ചു ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും, നിങ്ങളാരും മുങ്ങില്ലല്ലോ എന്ന് ചോദിച്ചു. ചോദിച്ചതാണ്, മനോരമയുടെ വാർത്തയാ. അതെ, എന്തുകൊണ്ടാണ് ഈ സ്വകാര്യ ബില്ല് എത്ര എന്ന് താങ്കൾ ആവർത്തിച്ച് ചോദിക്കുന്നത്? പാർലമെന്റിലെ പ്രകടനത്തിൽ അതാണ് ഏറ്റവും പ്രധാനമെന്ന് താങ്കൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? അല്ല, സ്വകാര്യ ബില്ല് മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇനി സ്വകാര്യ ബില്ല് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഏറ്റവും എഫർട്ടുള്ള ഒരു വർക്ക്. ഒരു പാർലമെന്റ് അംഗത്തിന്റെ പറയട്ടെ, പ്ലീസ് പ്ലീസ് വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയട്ടെ, എന്റെ അവസരമല്ലേ. ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഒരളവ് കൊല്ല ഏറ്റേ പറയട്ടെന്നേ, ബഹളം വെക്കാതിരിക്കേ. നിങ്ങൾ തൊട്ടപ്പുറത്ത് കൊല്ലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കോൺഗ്രസ് എം പി അവിടുത്തെ യു ഡി എഫ് എം പിയുടെ പാർലമെന്ററി പെർഫോമൻസ് എന്ന് പറയും. ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് ആറ്റിങ്ങൾ നിങ്ങൾ എന്താ പറയാത്തെ? നിങ്ങൾ പത്തനംതിട്ടയിൽ എന്താ പറയാത്തെ? നിങ്ങളുടെ പത്തനംതിട്ട എം പി, നിങ്ങൾ ആറ്റിങ്ങൾ വിടും, പത്തനംതിട്ടയിലെ എം പി അദ്ദേഹത്തിന് ഏതിന് വോട്ട് ചെയ്തെന്ന് അറിയില്ല. ഞാൻ ഈ സ്വകാര്യ ബില്ലിന്റെ ഏതെങ്കിലും സ്വകാര്യ ബില്ല് അല്ലെങ്കിൽ പ്രൈവറ്റ് ബില്ല് എവിടെയെങ്കിലും പാർലമെന്റിൽ പാസ്സാവുന്നതായൊന്നും കണ്ടിട്ടില്ല. ഇതൊരു പലപ്പോഴും കാണാറുള്ളത് ഈ ഉച്ചയ്ക്ക് ശേഷം ആരും ഇല്ലാത്ത സമയത്തൊക്കെ അവതരിപ്പിക്കപ്പെട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ എണ്ണത്തിന്റെ കാര്യത്തിൽ അത് ശരിയായിരിക്കും, ഇത്ര എണ്ണം അവതരിപ്പിച്ചു. ഒരു ഇഷ്യൂ റേസ് ചെയ്യാൻ സ്വകാര്യ ബില്ല് എത്ര അവതരിപ്പിച്ചു എന്നുള്ളതാണോ ഒരു എം പിയുടെ പെർഫോമൻസിന്റെ മാനദണ്ഡമായി നിങ്ങൾ കാണുന്നത്? നിഷ, നിഷ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പാർലമെന്ററി സിസ്റ്റത്തെയും പാർലമെന്റിലെ ആയിരക്കണക്കിന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ബില്ലിനെയും ഈ ചർച്ചയിൽ ഒരു ആങ്കർ അവഹേളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. എന്താണ് സ്വകാര്യ ബിൽ? സ്വകാര്യ ബിൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധ. ഏ, ഞാൻ സംസാരിക്കട്ടെ. അപ്പോൾ വളരെ മർമ്മപ്രധാനമായ പ്രശ്നങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ എം പി എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലുകളിലൊന്ന് സർഫാസി നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആ പ്രശ്നത്തെ ഗവൺമെന്റിന്റെയും പാർലമെന്റിലും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വത്തിനാണ് ജനമെന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. പാർലമെന്ററി പെർഫോമൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകളിലൊന്നാണ് സ്വകാര്യ ബില്ല്. ഇനി ചോദ്യങ്ങളുടെ കാര്യത്തിലേക്ക് വാ, എല്ലാം ഓരോ കാര്യമായിട്ട് എടുക്ക്. ഏത് കാര്യത്തിലും കേരളത്തിൽ നിന്ന് പോയ എം പിമാരുടെ പെർഫോമൻസ് ലെവൽ പരിശോധിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കട്ടെ. മലയാള മനോരമ വാർത്ത എഴുതിയല്ലോ, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ദിവസം അറസ്റ്റ് ഭയന്ന് മുങ്ങിയവരാണ് ഇവരിൽ പലരും. ആറ്റിങ്ങൽ എം പി അങ്ങനെ മുങ്ങിയാളാണ്. മനോരമയുടെ വാർത്തയല്ലേ? കൊച്ചി എറണാകുളം എം പി മുങ്ങിയാളാണ്. ഇടുക്കി എം പി മുങ്ങിയാളാണ്. അന്ന് അറസ്റ്റ് ഭയന്ന് മുങ്ങിക്കഴിഞ്ഞു. മനോരമയുടെ വാർത്തയിലുണ്ട്, സോണിയാഗാന്ധി ചോദിച്ചു ഇന്ന് നിങ്ങൾ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ആരും പോകില്ലല്ലോ, നിങ്ങളെല്ലാവരും നിർഭയരായി ഉണ്ടാകുമല്ലോ. ഇവിടെ ഞാൻ ഉന്നയിച്ച ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം എന്നുള്ളതായിരുന്നു. ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കുന്ന, ഇനി വരാൻ പോകുന്ന 40 ദിവസത്തെ പ്രചാരണ രംഗത്ത് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം? ഒന്ന്, രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന നരേന്ദ്രമോദി സർക്കാർ ബി ജെ പി സർക്കാരിനെതിരെ മതനിരപേക്ഷ വിശ്വാസികളെയാകെ ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരത്താനുള്ള പ്രചരണ തന്ത്രങ്ങൾക്കായിരിക്കും ഞങ്ങൾ പ്രധാനമായും നേതൃത്വം നൽകുക. നമ്മുടെ രാജ്യം തന്നെ അതിജീവിക്കണമോ രാജ്യത്തിൻ്റെ ഭരണഘടന അതിജീവിക്കണമോ എന്നൊരു ചോദ്യമാണ്. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഇതാണ് ബി ജെ പിയുടെ മന്ത്രം, ആർ എസ് എസിൻ്റെ മന്ത്രം. അത് നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിലേക്ക് കാര്യങ്ങളെത്തുന്നു. രാജ്യത്തിൻ്റെ ഫെഡറൽ പ്രിൻസിപ്പിൾസ് ആകെ തകരുന്നു. പൗരത്വത്തിന് മതം മാനദണ്ഡമായി വരുന്നു. അപ്പോൾ ഇതെല്ലാം രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന അപകടകരമായ സ്ഥിതിവിശേഷങ്ങളാണ്. ഈ സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് മറികടക്കാനാവുക? ഇതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെ മാറ്റുക, പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാണ് ഞങ്ങൾ പ്രധാനമായും വോട്ട് ചോദിക്കുന്നത്.
രണ്ട്, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശരിയായ ഭരണം, അതായത് അഴിമതിരഹിതമായ ഭരണം, ഇതെല്ലാം മുൻനിർത്തിയായിരിക്കും ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. മൂന്നാമത് വളരെ പ്രധാനമായും ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ ഒരു പിന്തുണ UDFന് കേരളത്തിലെ ജനങ്ങൾ നൽകി. ആ പിന്തുണ വാങ്ങി പാർലമെന്റിലേക്ക് പോയ 18 MPs എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ചെയ്തത്, കേരളത്തിന് വേണ്ടി ശബ്ദിച്ചത്? രണ്ട്, രാജ്യത്തിന്റെ അപകടകരമായ വിവിധ ഘട്ടങ്ങളുണ്ടായി, അഗ്നിപരീക്ഷണങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയ കാലം, ആ കാലത്ത് എങ്ങനെയാണ് ഈ നമ്മുടെ രാജ്യം കേരളത്തിൽ നിന്നുള്ള MPs ഇന്ത്യൻ പാർലമെന്റിൽ പ്രതികരിച്ചത്? കേരളത്തിന്റെ പൊതുവികസന പ്രക്രിയയ്ക്ക് തടസ്സമായി നിന്ന കേന്ദ്രത്തിനെതിരെ കേരളത്തിന് വേണ്ടി എത്ര പേർ പാർലമെന്റിൽ ശബ്ദിച്ചു? അങ്ങനെ നിലവിലുള്ള MPs കൃത്യമായി വിചാരണ ചെയ്തുകൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രവർത്തനങ്ങളെ പ്രചരണത്തിൽ മുൻപോട്ട് കൊണ്ടുപോവുക. മറ്റൊരു കാര്യം, ഇവിടെ BJPയുടെ പ്രതിനിധി അക്കമിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ 10 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രണ്ട് ഗവൺമെന്റിന്റെ കാലയളവ് എന്താണ് ഇവർക്ക് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഈ കാലയളവിലാണ് നോട്ട് നിരോധനം ഉണ്ടായത്. ഇദ്ദേഹം സാമ്പത്തിക വളർച്ചയെക്കുറിച്ചെല്ലാം വാചാലമാകുന്നത് കണ്ടു. ഞാൻ എല്ലാം കാര്യങ്ങളിലേക്കും പോകുന്നില്ല, ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറയുന്നു. ഒന്ന്, നോട്ട് നിരോധനം ഈ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും വലിയ സംഭവമായിരുന്നു. ആ നോട്ട് നിരോധനത്തെക്കുറിച്ചും അതിൻ്റെ നേട്ടത്തെക്കുറിച്ചും ഈ തിരഞ്ഞെടുപ്പിൽ പറയാൻ, വിശദീകരിക്കാൻ, ജനങ്ങളോട് പറയാൻ BJPക്ക് ബാധ്യതയുണ്ട്. അവരത് ചെയ്യുമോ? നമ്പർ വൺ. നമ്പർ ടു, ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ നടപ്പിലാക്കിയ GST നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങളെ ആകെ തകടം മറിച്ചു. അതിൻ്റെ ഭാഗമായി എത്ര കണ്ട് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളാണ് പൊട്ടിപ്പോയത്, വലിയ ഡിസാസ്റ്റർ ഉണ്ടായി. അതിനെക്കുറിച്ച് സംസാരിക്കുമോ? രണ്ട്, രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് കടുത്ത തൊഴിലില്ലായ്മ, അതേ വശം ഇപ്പുറത്തെ വശത്ത് എല്ലാ മേഖലയും, സൈനിക മേഖലയെപ്പോലും സ്വകാര്യവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ കരാർവൽക്കരിക്കുന്നു. ഇന്ത്യയുടെ സേനാവ്യൂഹത്തെ കരാർവൽക്കരിക്കുകയാണ്. ആ കരാർവൽക്കരിച്ച് ഉടകിയിരിക്കുന്നു. CASFൽ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയിലെ എയർപോർട്ടുകൾക്കുള്ളിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ കാണാൻ കഴിയുന്നത് CASFന്റെ ജീവനക്കാർക്കൊപ്പം തന്നെ ക്യൂ മാനേജ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സ്വകാര്യ യൂണിഫോം അണിഞ്ഞ സെക്യൂരിറ്റിക്കാരെയാണ്. നിയമനങ്ങളെ നടക്കുന്നില്ല. കേന്ദ്ര സർവകലാശാലകളിൽ, ഇന്ത്യൻ റെയിൽവേയിൽ, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ സമ്പൂർണ്ണമായ നിയമന നിരോധനം, ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ 10 വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സംഭാവനയാണ്. തീരുന്നില്ല. നമ്മുടെ രാജ്യം ഹംഗർ ഇൻഡെക്സ്, ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ പരമദയനീയമാംവിധം ഓരോ വർഷവും തള്ളപ്പെടുന്നു. എന്താണ്, ഇതാണോ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിന്റെ സംഭാവന? ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ട് ഏതാണ്ട് 8 മാസമായിട്ടും സഖ്യത്തിന്റെ പൊതുപരിപാടി എന്താണ് എന്നോ, അല്ലെങ്കിൽ ഏത് വിഷയങ്ങളോ, വിവിധ വിഷയങ്ങളോട് അപ്പപ്പോഴുണ്ടാകുന്ന വിഷയങ്ങളിൽ പോലുമുള്ള പൊതു സമീപനം എന്താ എന്നുള്ളതോ ഒന്നും വ്യക്തമാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇതിനെ അവിയൽ സഖ്യം, ഇങ്ങനത്തെ സഖ്യങ്ങളിലൊന്നും ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് BJP അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്ത് ഇപ്പോഴും ശക്തമായൊരു സഖ്യം ഉണ്ടോ ശ്രീ റഹീം? ഇതിനൊരു പൊളിറ്റിക്കൽ സഖ്യമായിട്ട് ഞങ്ങൾ ഒരിക്കലും ഡിഫൈൻ ചെയ്തിട്ടില്ല. കോൺഗ്രസ് അതിനെ സഖ്യമായിട്ടെന്നാണ് പറയുന്നത്. ഞങ്ങളതിനെ പറയുന്നത് സമാന അഭിപ്രായമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പൊളിറ്റിക്കൽ ബ്ലോക്ക് എന്ന നിലയിലാണ് ഞങ്ങളതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് സഖ്യമല്ലാതായി മാറുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്ത്, ഓരോ സംസ്ഥാനത്തും BJPയെ എതിർക്കാൻ സ്വാധീനമുള്ള, ശക്തിയുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. ആ പാർട്ടികൾ വ്യത്യസ്ത നയപരിപാടികളുള്ളതാണ്, വ്യത്യസ്ത ആശയഗതികൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. പക്ഷേ ഒരൊറ്റ കോമൺ കോസിൽ എല്ലാവരും ഒന്നിക്കുന്നു, അത് നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്ത് അപകടകരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നു, അവരെ മാറ്റണം, തൂത്തെറിയണം. ഈ ഒരൊറ്റ പോയിന്റിൽ അഭിപ്രായ ഐക്യമുള്ള, വ്യത്യസ്ത സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഐക്യനിരയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പൊളിറ്റിക്കൽ ബ്ലോക്ക്. അതിനെ അങ്ങനെയാണ് പറയേണ്ടത്. സഖ്യം എന്നെല്ലാം തന്നെ ഇടരുത്, ആ വഴിക്ക് പോകരുത് എന്ന് ഞങ്ങളത് ശക്തമായ അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോഴിപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം അതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അതിലെങ്ങനെയാണ് അതിൻ്റെ ഒരു ഐക്യനിരയെ രൂപപ്പെടുത്തേണ്ടത്? തീർച്ചയായിട്ടും അതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെതായ പങ്ക് നിർവഹിക്കാനുണ്ട്. ഞങ്ങളതിൽ വളരെ ശരിയായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് എൻ്റെ പാർട്ടി. ലെഫ്റ്റ് പൊതുവിൽ അങ്ങനെ ഒരു സമീപനം എടുക്കുന്നവരാണ്. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു സമീപനം എടുക്കുന്നില്ല എന്ന വിമർശനമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ BJPയുടെ പ്രതിനിധി ഇവിടെ എണ്ണിയേണ്ടി പറഞ്ഞല്ലോ, നിഷ BJPയുടെ പ്രതിനിധിയോട് ചോദിച്ച ചോദ്യം എന്തിനാണ് യൂത്ത് വോട്ട് ചെയ്യേണ്ടത് എന്നാണ്. ഈ നാം പുതിയ കാലത്തെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരി BJPക്ക് വോട്ടെയോ? ഞാൻ ഈ തൊഴിലില്ലായ്മയുടെ കാര്യവും, തൊഴിൽ സ്ഥിരതയില്ലായ്മയുടെ കാര്യം, അണ്ടർ എംപ്ലോയ്മെന്റിന്റെ കാര്യം, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതെല്ലാം അപ്പുറത്ത് ഈ പുതിയ തലമുറയുടെ ചിന്തയോടും അഭിപ്രായങ്ങളോടും ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമേ അല്ല അവരുടേത്. ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ തന്നെയുമല്ല, അവിടെ ചാണകത്തിൽ നിന്ന് ഓക്സിജൻ വരുമെന്ന് പറയുന്നവർ, പാത്രം പൊട്ടിയാൽ കൊറോണ വൈറസ് ചത്തുപോകും, ചത്തു മുടിഞ്ഞു പോകും എന്ന് വിശ്വസിക്കുന്നവർ, റോമിയോസ് കോഡിനെ, ഇപ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞല്ലോ, റോമിയോസ് കോഡിനെ ഉത്തർപ്രദേശിൽ ഇറക്കിവിട്ട ടീംസ്, ആ ഇവരെ എല്ലാം പുതിയ തലമുറ അഡ്മിറ്റ് ചെയ്യും എന്നെല്ലാം പറഞ്ഞാൽ അത് വലിയ കടന്ന കൈയായി പോയി. പിന്നെ ഇവർക്ക് കുറേ നേട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിച്ച് ചോദിക്കും, നോട്ട് നിരോധനത്തെക്കുറിച്ച് പറ.
പെട്രോളും ഡീസലും 50 രൂപയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? പെട്രോളും ഡീസലിന്റെ ഇപ്പോഴത്തെ വിലയെ കുറിച്ച് പറ ഇതല്ലേ നിങ്ങൾ പറയേണ്ടത്? രാജ്യത്ത് നിങ്ങൾ കൊന്നൊടുക്കിയ മനുഷ്യ എത്ര, ബുൾഡോസ് ചെയ്ത് കഴിഞ്ഞ വീടുകൾ എത്ര, എത്ര എത്ര സംഭവങ്ങളാണ് രാജ്യത്ത് ഉണ്ടായത്, വർഗീയ കലാപങ്ങൾ, വംശീയ ഹത്യകൾ, ഇതെല്ലാം ഉണ്ടായില്ലേ? ഇനി ഒരു പിന്നെ യൂത്ത് അംഗീകരിക്കണമെന്ന് പറയാണ്, യൂത്തിന്റെ ഭാഷയുടെ മേൽ കടന്നു കയറിയല്ലേ നിങ്ങൾ? ഒരേ ഭാഷ രാജ്യത്താകെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? ഇതെല്ലാം ചെയ്യുന്ന നിങ്ങൾക്കെതിരെ ജനമാകെ ഉണരും. പിന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളായി പറഞ്ഞു, തമിഴ്നാട്ടിലെ AIDMK നിങ്ങളുടെ ഭാഗമായിരുന്നില്ലേ? നിങ്ങളോടൊപ്പം നിന്ന് എത്രയോ പേർ നിങ്ങളെ വിട്ടുപോയി. പിന്നെ ഇന്ത്യ സഖ്യത്തിൽ ഈ പറയുന്ന NDA എത്ര കാലത്തിന് ശേഷമാണ് നിങ്ങൾക്ക് യോഗം വിളിച്ചു ചേർക്കാൻ നിർബന്ധിതരായത്? ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയണം, തൊട്ടപ്പുറത്ത് കർണാടകയിൽ നിങ്ങൾ തൊട്ടുപോയില്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി BJP അറിയിക്കും. ഇവിടെ പച്ചക്കള്ളല്ലേ ഇതുപോലൊരു ചർച്ചയിൽ ശ്രീ ശബരിനാഥൻ വിളിച്ച് പറയുന്നത്? മോദി ഗവൺമെന്റിനെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ജയിലിലടയ്ക്കുന്ന അപകടകരമായ 124A വകുപ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്ന് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യ ബിൽ, 2, തൊഴിലാളികളെ കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിന് എറിഞ്ഞു കൊടുക്കുന്ന ലേബർ കോഡുകൾ റദ്ദാക്കണമെന്ന ബിൽ, 3, മോട്ടോർ വാഹന വ്യവസായത്തിന് മരണമണിയാകുന്ന മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഭേദഗതിയാക്കണമെന്നുള്ള 3rd ബിൽ, സഖാവ് എളമരം കരീമിന്റെ വകയായി ഇന്ത്യൻ പാർലമെന്റിൽ വന്ന സ്വകാര്യ ബില്ലുകളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാനീ പ്രത്യേകിച്ച് അവസാനം പറഞ്ഞത് വളരെ സവിശേഷ പറയട്ടെ പറയട്ടെ, ബഹളം വെക്കാതിരിക്കേ, നിങ്ങൾ കള്ളം പറയരുതേ. നിങ്ങൾ ബില്ല് ഏതൊക്കെയെന്ന് വരെ അങ്ങോട്ട് പറയാണ്, രാജ്യസഭയിലെ വോട്ട്, രാജ്യസഭയിലെ ഭൂരിപക്ഷം നിർണായകമാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കോൺഗ്രസ് നടത്തുന്നത് രാജസ്ഥാനിൽ BJP ഒരു MP ഉണ്ടാക്കി കൊടുക്കാനാണ്, ആലപ്പുഴയിൽ